ഹായ് ഫ്രണ്ട്സ്, പി എസ് സിയുടെ പുതിയൊരു മോക്ക് ടെസ്റ്റിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ ദേശീയ ക്രിക്കറ്റ് ബോർഡിന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട മുൻ ക്യാപ്റ്റൻ ആര്? സൗരവ് ഗാംഗുലി. ഇന്ത്യയുടെ ദേശീയ ക്രിക്കറ്റ് ബോർഡിന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട മുൻ ക്യാപ്റ്റൻ സൗരവ് ഗാംഗുലി. ഇന്ത്യയിലെ ആദ്യത്തെ എടിഎം സ്ഥാപിക്കപ്പെട്ട നഗരം ഏത്? മുംബൈ. ഇന്ത്യയിലെ ആദ്യത്തെ എടിഎം സ്ഥാപിക്കപ്പെട്ട നഗരം മുംബൈ. സംസ്ഥാനത്തെ തരിശു ഭൂമികൾ ചെറുവനങ്ങൾ രൂപപ്പെടുത്താനുള്ള പദ്ധതി ഏത്? പച്ചത്തുരുത്ത്. സംസ്ഥാനത്തെ തരിശു ഭൂമികളിൽ ചെറുവനങ്ങൾ രൂപപ്പെടുത്താനുള്ള പദ്ധതി ഏത്? പച്ചത്തുരുത്ത്. കരിമ്പിൻ നീരിനെ ദേശീയ പാനീയമായി പ്രഖ്യാപിച്ച ഇന്ത്യയുടെ അയൽരാജ്യം ഏത്? പാകിസ്ഥാൻ. കരിമ്പനീരിനെ ദേശീയ പാനീയമായി പ്രഖ്യാപിച്ച ഇന്ത്യയുടെ അയൽരാജ്യം ഏത്? പാകിസ്ഥാൻ. ലോക്സഭയിൽ മുഖ്യ പ്രതിപക്ഷ കക്ഷിയായി പ്രവർത്തിച്ചിട്ടുള്ള ഏക സംസ്ഥാന കക്ഷി ഏത്? തെലുങ്ക് ദേശം പാർട്ടി. ലോക്സഭയിൽ മുഖ്യ പ്രതിപക്ഷ കക്ഷിയായി പ്രവർത്തിച്ചിട്ടുള്ള ഏക സംസ്ഥാന കക്ഷി തെലുങ്ക് ദേശം പാർട്ടി. ഇന്ത്യയിലെ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം ഏത്? ജമ്മു കാശ്മീർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം ജമ്മു കാശ്മീർ. താഴെ പറയുന്നവയിൽ നഗരങ്ങളിലെ ചേരിവാസികളുടെ ആരോഗ്യ സംരക്ഷണത്തിനുള്ള പദ്ധതി ഏത്? ഉഷസ്. താഴെ പറയുന്നവയിൽ നഗരങ്ങളിലെ ചേരിവാസികളുടെ ആരോഗ്യ സംരക്ഷണത്തിനുള്ള പദ്ധതി ഉഷസ്. കേരള നിയമസഭയുടെ ആഭിമുഖ്യത്തിൽ ആരംഭിക്കുന്ന ടി വി ചാനൽ ഏത്? സഭാ ടി വി. കേരള നിയമസഭയുടെ ആഭിമുഖ്യത്തിൽ ആരംഭിക്കുന്ന ടി വി ചാനൽ സഭാ ടി വി. ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ ബാങ്ക്? ഭാരതീയ സ്റ്റേറ്റ് ബാങ്ക്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ ബാങ്ക് ഭാരതീയ സ്റ്റേറ്റ് ബാങ്ക്. തിരുവനന്തപുരത്തെ ബി ജെ ടി ഹാൾ ഏത് നവോത്ഥാന നായകന്റെ പേരിലാണ് പുനർനാമകരണം ചെയ്തത്? അയ്യങ്കാളി. തിരുവനന്തപുരത്തെ ബി ജെ ടി ഹാൾ ഏത് നവോത്ഥാന നായകന്റെ പേരിലാണ് പുനർനാമകരണം ചെയ്തത്? അയ്യങ്കാളി. ദേവനാം പ്രിയദർശി എന്നറിയപ്പെട്ട ഭാരതീയ ചക്രവർത്തി. അശോകൻ. ദേവനാം പ്രിയദർശി എന്നറിയപ്പെട്ട ഭാരതീയ ചക്രവർത്തി അശോകൻ. ഇന്ത്യയിൽ കുടുംബാസൂത്രണ പദ്ധതിക്ക് തുടക്കമിട്ട വർഷം? 1952. ഇന്ത്യയിൽ കുടുംബാസൂത്രണ പദ്ധതിക്ക് തുടക്കമിട്ട വർഷം 1952. പാക് കടലുകൾക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ബംഗാൾ ഉൾക്കടൽ. പാക് കടലുകൾക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ബംഗാൾ ഉൾക്കടൽ. 66th ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയത് ആര്? അമിതാഭ് ബച്ചൻ. 66th ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയത് അമിതാഭ് ബച്ചൻ. 2019 സമാധാന നൊബേൽ സമ്മാനം നേടിയ അബി അഹമ്മദ് അലി ഏത് രാജ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നു? എത്തിയോപ്യ. 2019 സമാധാന നൊബേൽ സമ്മാനം നേടിയ അബി അഹമ്മദ് അലി ഏത് രാജ്യത്തിന് പ്രധാനമന്ത്രിയായിരുന്നു? എത്തിയോപ്യ. 2022 ലോക ഫുട്ബോൾ മത്സരത്തിന് വേദിയാവുന്ന രാജ്യം ഏത്? ഖത്തർ. 2022 ലോക ഫുട്ബോൾ മത്സരത്തിന് വേദിയാവുന്ന രാജ്യം ഖത്തർ.
ലോക പ്രശസ്ത കൗമാര പരിസ്ഥിതി പ്രവർത്തികയായ ഗ്രേറ്റ തുൻബർഗ് ഏത് രാജ്യക്കാരിയാണ്? സ്വീഡൻ. ലോക പ്രശസ്ത കൗമാര പരിസ്ഥിതി പ്രവർത്തികയായ ഗ്രേറ്റ തുൻബർഗ് ഏത് രാജ്യക്കാരിയാണ്? സ്വീഡൻ. അമർ ജവാൻ ജ്യോതി തെളിയിച്ചത് എവിടെ? ഇന്ത്യ ഗേറ്റ്. അമർ ജവാൻ ജ്യോതി തെളിയിച്ചത് എവിടെ? ഇന്ത്യ ഗേറ്റ്. കൊറോണ പ്രതിരോധത്തിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പരിപാടി ഏത്? ബ്രേക്ക് ദ ചെയിൻ. കൊറോണ പ്രതിരോധത്തിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പരിപാടി ബ്രേക്ക് ദ ചെയിൻ. ഇന്ത്യയും പാകിസ്ഥാനും സിംല കരാറിൽ ഒപ്പുവിട്ട വർഷം ഏത്? ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട്. ഇന്ത്യയും പാകിസ്ഥാനും സിംല കരാർ ഒപ്പുവെച്ചത് 1972. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ പ്രസിഡന്റ്? ഡബ്ല്യു സി ബാനർജി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ഡബ്ല്യു സി ബാനർജി. ക്ലാസിക്കൽ നൃത്ത രൂപമായ സാത്രിയ ഏത് സംസ്ഥാനത്തേതാണ്? അസം. ക്ലാസിക്കൽ നൃത്ത രൂപമായ സാത്രിയ ഏത് സംസ്ഥാനത്തേതാണ്? അസം. സാഞ്ചി സ്തൂപം ഏത് മതവുമായി ബന്ധപ്പെട്ടതാണ്? ബുദ്ധമതം. സാഞ്ചി സ്തൂപം ഏത് മതവുമായി ബന്ധപ്പെട്ടതാണ്? ബുദ്ധമതം. ഏത് പോഷകത്തിന്റെ അഭാവമുള്ള മണ്ണിൽ വളരുന്ന ചെടികളാണ് ഇരപിടിയൻ ചെടികൾ? നൈട്രജൻ. ഏത് പോഷകത്തിന്റെ അഭാവമുള്ള മണ്ണിൽ വളരുന്ന ചെടികളാണ് ഇരപിടിയൻ ചെടികൾ? നൈട്രജൻ. ഓമനത്തിങ്കൾ കിടാവ് എന്ന് തുടങ്ങുന്ന താരാട്ട് പാട്ട് രചിച്ചത്? ഇരിയമ്മൻ തമ്പി. ഓമനത്തിങ്കൾ കിടാവ് എന്ന് തുടങ്ങുന്ന താരാട്ട് പാട്ട് രചിച്ചതായി ഇരിയമ്മൻ തമ്പി. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.